ഇന്റർനെറ്റിലൂടെ വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കോഴിക്കോട് ഓൺലൈൻ വഴി പുതിയ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയുമെല്ലാം കയ്യിലെടുത്ത ഒരു ടീച്ചർ സോഷ്യൽ മീഡിയയിലും താരമായി. എന്റെ തങ്കപ്പൂച്ചെ, മിട്ടുപൂച്ചെ എന്ന വിളികളോടെയാണ് സായി ശ്വേത ടീച്ചർ എത്തിയത്. കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുടെയും പ്രിയം പിടിച്ചുപറ്റുകയായിരുന്നു കോഴിക്കോട് വടകര പുറമേരി പഞ്ചായത്തിലെ മുതുവടത്തൂർ എൽ പി സ്കൂൾ അധ്യാപികയായ സായി ടീച്ചർ. നീണ്ട വർഷം അധ്യാപനത്തിൽ പരിചയമൊന്നും ടീച്ചർക്കില്ല. എന്നാൽ സംസ്ഥാനത്ത് ആദ്യമായി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൺലൈനായി ക്ലാസ് എടുത്ത ടീച്ചർ മലയാളികളുടെ അംഗീകാരം പിടിച്ചുപറ്റി. ഒരു വർഷം മാത്രമാണ് ഈ അധ്യാപികയ്ക്ക് അധ്യാപനത്തിൽ പരിചയം. സ്കൂളിൽ കഴിഞ്ഞ വർഷമാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ വർഷം രണ്ടാം ക്ലാസ് അധ്യാപികയായിരുന്നു. പരിചയക്കുറവൊന്നും ടീച്ചർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ മോണോ ആക്ട്, നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നിന്നും സമാന കരസ്ഥമാക്കിയ ടീച്ചർ അതിമനോഹരമായ ക്ലാസ്സിലൂടെ കുട്ടികളുടെ മനസ്സിലേക്കാണ് നടന്നു കയറിയത്. വിദേശത്ത് ജോലിയുള്ള ദിലീപിന്റെ ഭാര്യയാണ് ആ ടീച്ചർ. പൂച്ചയുടെ കഥ അവതരിപ്പിച്ചാണ് അധ്യാപിക പിഞ്ചു കുട്ടികളെ ആകർഷിക്കുകയും പിടിച്ചിരുത്തുകയും ചെയ്തത്. ക്ലാസ് ആരംഭിച്ചതോടെ വീടുകളിലെ മുതിർന്നവരും ടിവിക്ക് മുന്നിലെത്തുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ഒന്നിച്ചിരുന്നാണ് ടീച്ചറുടെ ക്ലാസ് കണ്ടത്. വാവട്ട് കരയുന്ന ഒന്നാം ക്ലാസ്സുകാരെയല്ല ഇന്നലെ കണ്ടത്. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ടീച്ചർ അവതരണവുമായി മുന്നേറിയപ്പോൾ പുഞ്ചിരിയോടെ കുട്ടികൾ ക്ലാസ്സിൽ മുഴുകി. സമൂഹ മാധ്യമങ്ങളിൽ താരമായിരിക്കുകയാണ് ഈ അധ്യാപിക. കഴിഞ്ഞ വർഷം കുട്ടികളെ മുന്നിലിരുത്തി ക്ലാസ് എടുത്ത അധ്യാപിക ഇന്നലെ കുട്ടികളെ കാണാതെ അഭിനയിക്കുകയായിരുന്നു. ടീച്ചറുടെ മുന്നിൽ കുട്ടികളുണ്ടോ എന്ന് പരിപാടി കാണുന്നവർ സംശയിച്ചു പോകുന്ന തരത്തിലായിരുന്നു ക്ലാസ്. ടിക്ടോക്ക് വീഡിയോകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ സഹായിച്ചുവെന്ന് ടീച്ചർ പറയുന്നു. തന്നെ ട്രോളിയ ട്രോളർമാർക്ക് നന്ദിയും പറയുകയാണ് ടീച്ചർ. ഇതേ സ്കൂളിലെ അധ്യാപികയായ അഞ്ജു കിരണം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ അധ്യാപികമാരുടെ പ്രകടനം നാടിന് തന്നെ അഭിമാനമായി. എന്താണ് ഈ മാഷന്മാരും ടീച്ചർമാരും, എത്ര ഭംഗിയിൽ, എത്ര സ്നേഹത്തിൽ, എത്ര രസമായിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. സുജിത് ചന്ദ്രൻ എഴുതിയ കുറിപ്പ് കൂടി വായിക്കാം. പ്രൈമറി സ്കൂളുകൾക്കുള്ള നാലഞ്ച് ക്ലാസ്സുകൾ പുറകെ പുറകെ കണ്ടു. രാഗി ടീച്ചർ, സായി ശ്വേത ടീച്ചർ, നൌഫൽ മാഷ്, സന്ധ്യ ടീച്ചർ, കണ്ടവരെല്ലാം അതിഗംഭീര അധ്യാപകർ. എനിക്ക് സ്കൂളിന്റെയും പുത്തം പുസ്തകത്തിന്റെയും മണം കിട്ടി. ഓട്ടിൻ പുറത്ത് മീതെ വീഴുന്ന മഴയൊച്ചയും സൺഷെയ്ഡിലെ പ്രാവിൻ കുറുകലും കേട്ടു. സ്കൂൾ മുറ്റത്തെ കോഴിവാലം ചെടി ചെറുമഴയിൽ നനയുന്നത് കണ്ടു. വാരാന്തയുടെ ഓരത്തെ കമിഴ്ത്തോടിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടം തീർത്ത പുഴയിൽ ഒരു കടലാസ വെള്ളം കുതിക്കുന്നത് കണ്ടു. പേരില്ലാത്തൊരു സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. ബോധശാസ്ത്രത്തിലെ തിയേറ്റർ ആപ്ലിക്കേഷൻ, സോക്രട്ടിക് പെഡോഗഗി, ബോധേന്ദ്രിയ രീതി എന്നൊക്കെ സിദ്ധാന്തം പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ. ഒരു ഡിജിറ്റൽ ചതുരത്തിന്റെ പരിമിതികൾക്കകത്ത് എത്രയും ഹൃദ്യമായി ഇവർ വിദൂരത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അരികിൽ ചെന്ന് പഠിപ്പിക്കുന്നു. അകലം അടുപ്പമാവുന്നു. അധ്യാപനം ഒരേ സമയം ശാസ്ത്രപദ്ധതിയും കലാപ്രവർത്തനവുമാവുന്നു. സ്കൂളും പരിസരവും നഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് തോന്നാതിരിക്കാൻ എത്ര തയ്യാറെടുപ്പും പരിശീലനവും നടത്തിയിട്ടാകും അധ്യാപകർ ഓൺലൈൻ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. ആ വീഡിയോകൾ വെട്ടിയോട്ടിച്ച് ട്രോളുകൾ ഉണ്ടാക്കുന്നവരെ കണ്ടു. സായി ടീച്ചറെ പറ്റിയൊക്കെ അറിവേഷളൻ വളപ്പുകൾ പോലും. ഒന്നാം ക്ലാസ്സിലെ 10 കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിന്ന് രണ്ട് വർത്തമാനം പറയാനുള്ള ശേഷിയുണ്ടോ എന്നീ ട്രോളർമാർ സ്വയം ആലോചിച്ചെങ്കിൽ സമൂഹമെന്ന നിലയിൽ നമ്മളത്ര അധപതിച്ചിരിക്കുന്നു എന്നതോർത്ത് ലജ്ജ കൊണ്ട് തലകുനിഞ്ഞു പോകുന്നു എന്നാണ് സുജിത് ചന്ദ്രൻ എഴുതിയ കുറിപ്പ്. ഇന്ന് കേരളത്തിന് പാഠം ചൊല്ലിയ സായി ശ്വേത ടീച്ചറിന്റെ ജീവിത വഴികളിലൂടെ കുറച്ചു നേരം.